പ്രിയമുള്ളവരെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ ശക്തമായ സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിക്കാൻ അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഫേസ്ബുക്ക് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും സംഭവകുലമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ക്ലബ് ഹൗസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലബ്ബ് ഹൗസ് മനുഷ്യൻ്റെ എല്ലാത്തരം അറിവുകളെയും വികാരങ്ങളെയും കെട്ടഴിച്ചു വിടുന്ന ഒരു സാമൂഹ്യ പ്രതലമായിട്ടാണ് എനിക്ക് ഈ ക്ലബ് ഹൗസിലെ കഴിഞ്ഞ കുറേ ദിവസത്തെ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അനുഭവം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് അവൻ്റെ അറിവുകൾ ഷെയർ ചെയ്യുന്നു ഞാൻ ഇന്നലെ അത്ഭുതകരമായ ഒരു ഒരു ചർച്ച കേട്ടുകൊണ്ടിരുന്നു സയൻസും ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം അതിനെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധരായിട്ടുള്ള അധ്യാപകരാണ് അതിൻ്റെ അത് സംസാരിച്ചത് ഞാൻ ഏകദേശം ഒരു മണിക്കൂർ എൻ്റെ ജോലിക്കടയിൽ കിട്ടിയ ഒരു സമയത്ത് ഒരു മണിക്കൂർ നേരം ഞാൻ ആ ചർച്ച കേട്ടിരുന്നു അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ മതങ്ങളുടെ പ്രശ്നങ്ങൾ ഇസ്ലാമിക് ഫെനാറ്റിസ്റ്റെ പറ്റിയുള്ള ചർച്ചകൾ അതുപോലെ തന്നെ ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി മതങ്ങളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നമ്മൾ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിലരൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ളവരെന്ന് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ വളരെ വാചാലമായി വളരെ അർത്ഥവത്തായി വളരെ ഇൻ്റലക്ച്വലായി സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി എനിക്ക് ഈ ക്ലബ് ഹൗസിനെ കാണാൻ കഴിയും എനിക്കും ഞാൻ പല ഈ റൂമുകളിലും കയറി ചെന്നപ്പോൾ എന്നെ ഒന്ന് രണ്ട് പേര് തിരിച്ചറിയുകയും എന്നെ അവർ സംസാരിക്കാൻ ക്ഷണിക്കുകയും ക്ഷണിക്കുകയും ചെയ്തു ഞാൻ ഒന്നിൻ്റെ സ്ഥലങ്ങളിൽ സംസാരിക്കാനും എനിക്ക് അവസരം കിട്ടി വളരെ നല്ല ഡിബേറ്റേഴ്സ് ആയിട്ടുള്ള സജി മർക്കോസിനെ പോലെയുള്ള ഈ പാലസ്റ്റീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ പറ്റി വളരെ നന്നായി പഠിച്ച് സംസാരിക്കുന്ന സജി മർക്കോസ് പോലെയുള്ള ആളുകൾ ഉൾക്കൊണ്ട ഒരു ഗ്രൂപ്പിൽ എനിക്ക് അദ്ദേഹവുമായി എൻ്റെ ആശയങ്ങൾ അതിശക്തമായി പ്രസൻ്റ് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഗ്ലബ് ഹൗസിൽ നിന്ന് കിട്ടി പക്ഷേ ഞാൻ ഈ ഗ്ലബ് ഹൌസിനെ പറ്റി ഇവിടെ സംസാരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഗ്ലബ് ഹൌസിന്റെ ഏറ്റവും പഴയൊരു രൂപം എന്നെനിക്ക് തോന്നിയത് ഈ ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ഈ സ്പീക്കേഴ്സ് കോർണറിനെ പറ്റി ആദ്യമായി കേൾക്കുന്നത് ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹൗ ബിക്കെയിം എ പബ്ലിക് സ്പീക്കർ എന്ന് പറയുന്ന ജോർജ് ബർണാഷയുടെ ഒരു എസ്ഐ പഠിക്കാനുണ്ടായിരുന്നു ആ എസ് എ ആ പുസ്തകം ഞാൻ ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഞാനത് ഈ ക്ലബ് ഹൗസിന്റെ ഈ ഈ സാധ്യതകൾ കണ്ടപ്പം ആ പുസ്തകം എടുത്ത് വീണ്ടും ഇന്ന് ഒന്നുകൂടി വായിച്ചു അദ്ദേഹത്തിന്റെ ആ ആർട്ട് അദ്ദേഹത്തിന്റെ ആ ലേഖനം ആ ഞാൻ ഒരിക്കൽ കൂടി വായിച്ചു ആ പ്രസവത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ വലിയ ആശയങ്ങൾ പറയാൻ അദ്ദേഹം കണ്ടെത്തിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഹൈറ്റ് ലണ്ടിലെ ഹൈറ്റ് പാർക്ക് ഞാനിവിടെ യു കെയിൽ വന്നതിന് ശേഷം ആദ്യമായി പോയി കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങൾ ഒന്നായിരുന്നത് കാരണം മനുഷ്യൻ്റെ ആശയങ്ങൾ അവിടെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടുകഴിഞ്ഞപ്പം എന്നെ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ എന്ന് തന്നെ എന്നെപ്പറ്റി ഒരു വിശദമായ വിവരം നൽകിയിരുന്നു എന്താണെന്ന് ഹൈറ്റ് പാർക്കിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഏകദേശം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ ഈ ഹൈഡ് പാർക്കിലെ ഈ ഈ പറഞ്ഞ സ്പീക്കേഴ്സ് കോർണറിൽ പോയി നിന്ന് കുറേ നേരം പ്രസംഗം കേട്ടു എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഞാൻ വന്ന് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ വന്നു ഇവിടുത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒന്ന് എത്തിപ്പിടിച്ചൊരു ജോലിയൊക്കെ ആയി കാണാനുള്ളൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ലണ്ടന് വണ്ടി കയറി ലണ്ടന് വണ്ടി കയറി അവിടെ പോയി ഈ സ്പീക്കേഴ്സ് കോർണറിൽ പോയിന്ന് കുറേ പ്രസംഗങ്ങൾ കണ്ടു അപ്പോൾ ആ പ്രസംഗങ്ങൾ കേട്ടു അപ്പോൾ അതിൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആർക്കു വേണമെങ്കിലും അവിടെ പോയി പ്രസംഗിക്കാം പക്ഷേ അവിടെ നമ്മൾ പറയുന്ന സബ്ജക്റ്റ് അവിടെ ഏതെങ്കിലും തരത്തിൽ വയലൻസ് ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ആ പോലീസ് പറയാണ് നിങ്ങളിവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല പോലീസ് അവിടെ എപ്പോഴും ഉണ്ട് കാരണം എപ്പോഴും അവിടെ ആളുകൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ നമുക്കൊരു ചെറിയ ലാഡർ ചെന്ന് കൊണ്ടു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ ആ ലാഡറെ കയറി നിന്ന് പ്രസംഗിക്കാം നമ്മൾ പറയുന്ന സബ്ജക്റ്റ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ നമുക്ക് ചുറ്റും കൂടും ഈ സ്പീക്കേഴ്സ് കോണ കോർണറിലെ ഏറ്റവും വലിയ പ്രാസംഗികരായിരുന്നു കാർൽമാക്സും വ്ളാഡിമിർ ലെനിനും അതുപോലെ തന്നെ ജോർജ് ഓർവലുമൊക്കെ അവിടുത്തെ വലിയ പ്രാസംഗികരായിരുന്നു അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭർ ഈ ഈ ഈ പറയുന്ന ഈ ഈ സ്പീക്കേഴ്സ് കോർണറിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റുകൾ അവരുടെ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ വലിയൊരു ഒരു വേ വലിയൊരു വേദിയായിട്ടാണ് അതിനെ കണ്ടിരുന്നത് ജോർജ് ബർണാഷ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എസ് എയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗമായി അദ്ദേഹം നടത്തിയ പ്രസംഗം ഹൈഡ് പാർക്കിലാണ് പക്ഷേ ആറ് ആറ് ആളുകളാണ് അവിടെ കേൾക്കാൻ ഉണ്ടായിരുന്നത് അത് കേൾക്കാനുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ വലിയ മഴ തുറൻഷ്യൽ റെയിൻ ഉണ്ടായതുകൊണ്ട് അവിടെ ആളുകൾ ഇല്ലായിരുന്നു പക്ഷേ പുള്ളി പ്രസംഗം തുടർന്നു ആറ് ആളുകളാണ് അത് ആറുപേരും പോലീസുകാരായിരുന്നു ഈ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സിദ്ധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു അദ്ദേഹം അവരുടെ ഈ തൊപ്പിയിൽ ഈ പറഞ്ഞ റെയിൻ ഈ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മഴ ബാധിക്കാത്ത മഴയെ അതിജീവിക്കാൻ കഴിയുന്ന തൊപ്പിയാണ് അവരിട്ടിരുന്നത് ആ തൊപ്പിയിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ ഈ കണ്ണിൻ്റെ ഭാഗം ഉയർത്തി ഇദ്ദേഹത്തെ നോക്കുന്നത് ഇദ്ദേഹത്തിന് കാണാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും അവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ച സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു കുട കൊണ്ട് കൊടുത്തു അവിടുത്തെ ആ കൊടയുടെ കീഴിൽ നിന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ വളരെ കൗതുകത്തോടെ ഈ ഈ സ്ഥലം കാണാൻ പോയി അവിടെ കുറേ പ്രസംഗങ്ങളാണ് കാണുകയും ചെയ്തു അപ്പോൾ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗം ഇസ്ലാമിക്കിനെ പറ്റി ഒരു സൈഡില ഇസ്ലാമിൻ്റെ ുണഗണങ്ങളെ പറ്റി ഒരു വയസ്സ് സംസാരിക്കുന്നു മറുവശത്ത് അന്ന് ഇറാഖ് ഇൻവേഷൻ നടക്കുന്ന കാലഘട്ടമാണ് ആ ഇറാഖ് ഇൻവേഷനെ ന്യായീകരിച്ചുകൊണ്ട് ലേബർ പാർട്ടിയുടെ ഒരു ലീഡർ സംസാരിക്കുന്നു അതുപോലെ മറ്റ് ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ വിഭാഗം അതായത് ഈ പെന്തകോസ് വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ബൈബിള് വെച്ചുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ ഒരു വിഭാഗം ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ അവരുടെ ഫിലോസഫികളെ സംബന്ധിച്ചുള്ള തർക്കം ഇനി രസകരമായ ഒരു സംഭവം ഞാൻ അവിടെ കണ്ടത് ഒരു മുസ്ലിമും ക്രിസ്ത്യനുമായിട്ടുള്ള ഒരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ക്രിസ്ത്യൻ ഇതേ സൗത്ത് ആഫ്രിക്കയിലുള്ളവരാണ് ഇത് സൗത്ത് ആഫ്രിക്കയിലുള്ള മിഷണറീസാണ് അപ്പോൾ അവർ ഈ മുസ്ലിമിൻ്റെ നേരൊക്കെ കൈയുർത്തി ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ് നിന്റെ ശരീരത്തിൽ നിന്ന് ചെകുത്താൻ എല്ലാം ഒഴിവായി പോകട്ടെ നിന്റെ ശരീരത്തിന് മുഴുവൻ ചെകുത്താനാണ് എന്നെല്ലാം പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും മറ്റവും പറയുന്നു നിങ്ങൾ യഥാർത്ഥ ബൈബിളല്ല കൊണ്ടിടക്കുന്നത് നിങ്ങൾ യഥാർത്ഥെങ്കിൽ ക്രിസ്തുവിനെ അല്ല ഞങ്ങളാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇവരുമേൽ ഇങ്ങനെ ആർഗ്യുമെൻറ്റുകൾ അതിശക്തമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ പോലീസ് വളരെ കീനായി എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഒരു ആക്രമണത്തിൻ്റെ ഒരു തലവില്ല എന്നാൽ ആക്രമണം ഉണ്ടായിരുന്നപ്പോൾ തന്നെ പോലീസ് ഇടപെടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ഇൻ ഇൻ്റലക്ച്വൽ ബ്ലോയിങ്ങിന് ഒരു ഒരു ഫീ ഒരു വലിയ സാധ്യതയാണ് ഈ ഹൈറ്റ് പാർക്കിൽ ഞാനന്ന് കണ്ടത് അപ്പോൾ കുറേ സമയം ഞാനവിടെ നിന്ന് ഈ പ്രസംഗങ്ങൾ കേട്ടു ഈ പഠിച്ച ജോർജ് മെർണ ബരണാക്ഷയുടെ ആ എക്സ്പീരിയൻസുകൾ അന്ന് പഠിച്ചതുകൊണ്ട് ആണ് ഹൈറ്റ് പാർക്ക് അറിയാനും ഇവിടെ പോയിന്ന് ഈ പ്രസംഗം കേൾക്കാനും എനിക്ക് ഇടയായത് എന്തായാലും ഈ പുതിയ ഹൈറ്റ് പാർക്കിൽ ഈ സ്പീക്കേഴ്സ് കോണറായി ഈ ഗ്ലബ് ഹൗസ് മാറിയിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഈ ഗ്ലബ് ഹൗസിൽ നമുക്ക് എന്തെന്ന് സംസാരിക്കാം നമുക്കൊരു റൂമ് എടുത്ത് അതിൽ ആ ക്ലബ് ഹൗസിൽ റൂം ക്രിയേറ്റ് ചെയ്യാം ആ റൂമിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് സംസാരിക്കാം ഇഷ്ടമുള്ളവർക്ക് ആ റൂമിലേക്ക് കയറി വരാം കയറി വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് അവിടുന്ന് പ്രസംഗം കേൾക്കാം അവർക്ക് അവരെ പ്രസംഗിക്കാൻ നമുക്ക് വേണമെങ്കിൽ അനുവദിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവർ അവരെ നമ്മുടെ ലിസണേഴ്സ് ആയിട്ട് നിർത്താം ഇനി മിക്കവാറും എല്ലാ റൂമുകളിലും നമ്മൾ ചെന്ന് കയറി നമ്മളവിടെ ഇരുന്നാൽ കുറേ സമയം ഇരുന്ന് പ്രസംഗം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെയും നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി അവർ വിളിക്കാറുണ്ട് ഈ റൂം ഓപ്പറേറ്റ് ചെയ്യുന്ന ആരോ അവർ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വലിയ വിപ്ലവം എനിക്ക് തോന്നുന്നു ഈ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവമാണ് കാരണം എൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ആ അവൻ്റെ അറിവുകൾ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് നേരിട്ട് പകർന്നു കൊടുക്കുന്ന ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത് നമ്മളിപ്പോൾ യൂട്യൂബിലായുള്ള ഒരു പ്രസംഗം കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊരു പ്രസംഗം കേൾക്കുന്ന പോലെയല്ല നമുക്ക് നേരിട്ട് അയാളോട് സംവേദിക്കാനുള്ള ഒരു വലിയ തലവാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പം ആ തരത്തിലൊരു വലിയ സാമൂഹ്യ വിപ്ലവമായി ഈ ഈ പറഞ്ഞ ഗ്ലബ്ബ് ഹൗസ് മാറുകയാണ് ആ ഗ്ലബ് ഹൗസിലൂടെ എനിക്ക് ഈ മതങ്ങളൊക്കെ ഒരു പലപ്പോഴും ഈ മതങ്ങളൊക്കെ കുറേ കൂടെ കാലത്ത് അതിജീവിക്കുമെന്നാണ് ഞാൻ ധരിച്ചത് പക്ഷേ ഈ ഗ്ലബ് ഹൌസ് കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ മതങ്ങൾക്ക് ഇനി ഒരുപാട് കാലം ഈ പറയുന്ന കവടതകളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ ഗ്ലബ് ഹൌസിൽ നടന്ന ചർച്ചകളിൽ എല്ലാം തന്നെ ഈ മതപുരോഹിതന്മാർ വന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ സ്ഥലത്തും തന്നെ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ ആക്രമണത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആക്രമണത്തിൽ സ്ത്രീകളുടെ കടുത്ത ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ അവരെല്ലാം ഓടി ഒളിക്കുന്നതായിട്ടാണ് കണ്ടത് അല്ലാതെ ഒരു സ്ഥലത്തും അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല കാരണം വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്ത്രീകളാണ് ഈ ഈ തലത്തിൽ ഇടപെടുന്നത് ആ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്ത്രീകളുടെ ചോദ്യ ശരങ്ങൾക്ക് മുമ്പിൽ ഈ പറയുന്ന വ്യവസ്ഥാപിത സെമിറ്റിക് മതങ്ങളുടെ മൂല്യങ്ങൾ സ്ത്രീകളോടുള്ള സമീപനം അതോടൊപ്പം തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തോടുള്ള സമീപനം അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളോടുള്ള ഒരു മതത്തിന്റെ സമീപനം അതുപോലെ അങ്ങനെ സമസ്ത മേഖലയിലുമുള്ള ചോദ്യങ്ങൾ അത് വളരെ ബ്രില്യൻ്റായിട്ടുള്ള ആളുകൾ അല്ലാതെ നമ്മൾ ഈ ടി വി ഡിബേറ്റിൽ കാണുന്ന ആളുകളല്ല ടി വി ഡിബേറ്റിൽ കാണുന്ന ആളുകളാണ് നമ്മൾ വലിയ ആളുകളെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ ടി വി ഡിബേറ്റിൽ കാണുന്നവരല്ല അതിലൊക്കെ സാധാരണക്കാരായ മനുഷ്യർ എസ്പെഷ്യലി സ്ത്രീകൾ അവരുടെ ചോദ്യശരങ്ങളും അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിക്കും മുമ്പിൽ ഈ പറയുന്ന മതപുരോഹിതന്മാരെന്ന് എന്ന് പറഞ്ഞാൽ ഉടുപ്പിട്ടവന്മാരെല്ലാം ഓടി ഒളുക്കുകയാണെങ്കിൽ അവർക്ക് നിൽക്കാൻ പോലൊരു തലമില്ലാത്ത തലമാണ് നിൽക്കാൻ പോലൊരു തലം അവർ അവർ അവർക്ക് നിൽക്കാൻ ഒരു തലം പോലും രൂപീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ആ തരത്തിലതിശക്തമായ പ്രതിരോധമാണ് ഈ ഞാൻ കണ്ടത് അത് കേൾക്കുന്ന അയ്യായിരവും എണ്ണായിരം പേരോ മറ്റെയാണ് ഒരു എനിക്ക് തോന്നുന്നു അതിൽ അയ്യായിരവും ഒക്കെ ആളുകൾ പലപ്പോഴും ആളുകൾ വരുന്നത് ഈ സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്നത് മനുഷ്യൻ എന്തെല്ലാം മനുഷ്യനെന്തെല്ലാം കാപട്ടിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടോ ആ പാ കാവടങ്ങളെയൊക്കെ വലിച്ചു കീറി പിത്തിയലോട്ടിക്കുന്ന ഒന്നായി ഈ ക്ലബ് ഹൗസ് മാറും ഈ ഈ പറയുന്ന സാമൂഹ്യ വിപ്ലവത്തിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല നാളെ ഈ കപടരാഷ്ട്രീയക്കാരും കപടമതക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന തട്ടിപ്പുകാർക്ക് ഒന്നും സാമൂഹ്യ മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം വരുന്ന സാധാരണ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ സാധാരണ ജനങ്ങൾ ഉന്നയിക്കും ആ ചോദ്യങ്ങൾ ഇവരെ കുഴയ്ക്കും ഇവരെ ഇന്നലകളിലിട്ട കാപടത്തിൻ്റെ ഉടുപ്പ് ഇവരെ ഊരിച്ച് ഇവരെ നഗ്നരാക്കി സമൂഹത്തിനുപിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു സംശയമില്ല എന്തായാലും ആ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ് നടത്തിയിരിക്കുന്നത് അത് സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് നന്ദി നമസ്കാരം